BSU Umar. Sir, Tiruvananthapuram Jillayude, Pratheki Tiruvananthapuram Nagarathile, Athirookshamaya Kudivella Shamam Parigarikkunnathinu, Shashwathamaya Nadapadikal Sweekarikkanamennaanu ee Sabhayude Njan Aavashyappedunnu Sir. Sir, Thalasthana Nagaramaya Tiruvananthapurathu, 90% Janangalum Kerala Water Authority-yude Upabhoktakkalanu. Tiruvananthapuram Nagarathinu 400 MLD Vellamanu Aavashyamullathu. Kudivella Vitharanam Karyakshamaya Nadakkathathu Karanam. ആവശ്യമുള്ളതിന്റെ 3-ൽ 1% കുടിവെള്ളം പോലും ലഭ്യമാകുന്നില്ല. സാർ, ദിവസവും 12 മണിക്കൂറോളം പമ്പിംഗ് നിർത്തിവെച്ചിരിക്കുക. നേരത്തെ തന്നെ കുടിവെള്ളം ലഭ്യമല്ലാത്ത നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് സാർ. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് വരൾച്ചയെ സംബന്ധിച്ചിട്ടുള്ള അടിയന്തര പ്രമേയം ഞാൻ തന്നെ അവതരിപ്പിക്കുകയും കുടിവെള്ള വിതരണം സുഗമമാക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് തന്നെ സംസ്ഥാനത്തെ വരൾച്ചാ ബാധിത മേഖലയായി സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല സാർ. അതാണ് പൊതുവായി കേരളത്തിന്റെയും പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിന്റെയും ഇന്നത്തെ ശുദ്ധജല വിതരണ രംഗത്തുണ്ടായ ദുരവസ്ഥയ്ക്ക് കാരണം. ജലരഹിതമായതിനു ശേഷമാണ് നഗരത്തിൽ നെയ്യാറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആലോചിച്ചത്. വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കുന്നതിനും അതിൽ വെള്ളം നിറയ്ക്കുന്നതിനും കാലതാമസം ഉണ്ടാകുന്നു. ടാങ്കർ വഴിയുള്ള കുടിവെള്ള വിതരണം ഫലപ്രദമാകുന്നില്ല. ഇത് കാരണം തിരുവനന്തപുരത്തെ ചേരി പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് സാർ. MLA മാരെയും ജനപ്രതിനിധികളെയും വിളിച്ച് ജനങ്ങൾ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല സാർ. കുടിവെള്ളം ലഭ്യമല്ലാത്ത മേഖലകളിൽ മലിനജലം ഉപയോഗിക്കുന്നത് കൊണ്ട് ജലജന്യ രോഗങ്ങൾ പറന്നു പിടിക്കുകയാണ്. ഇതുമൂലം പകർച്ചവ്യാധികളുടെ തലസ്ഥാനമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു. നമുക്ക് സാർ, ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ജനസംഖ്യ എന്ന് പറയുന്ന 500,000 അന്ന് അരുവിക്കര നിന്നും കുടിവെള്ളം കൊണ്ടുവന്നാണ് ഇവിടുത്തെ ആവശ്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതിപ്പോൾ 1,500,000 ആ പേപ്പാറ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന പദ്ധതി ആരംഭിച്ചത് 1983 ജനസംഖ്യാ വർധനവിനനുസരിച്ച് കാലാനുസൃതമായി ഇവിടെ പിന്നെ അതിനു വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് സാർ. സാർ, ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് നെയ്യാർ ഡാമിൽ നിന്നും PTP യിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി 260 കോടി രൂപയുടെ ഒരു പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് ആലോചിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട് സാർ. അപ്പോൾ അതുകൊണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി സമയബന്ധിതമായി ആ പദ്ധതി നടപ്പിലാക്കിയില്ല എങ്കിൽ തിരുവനന്തപുരത്ത് അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം ഉണ്ടാകും. ഭാവിയിൽ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതിന് ഗവൺമെന്റ് അടിയന്തരമായി ശ്രദ്ധിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. സ്പീക്കർ സാർ, സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷമുണ്ടായ മഴയുടെ കുറവ് എല്ലാ കുടിവെള്ള പദ്ധതികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഉടനീളം. സാർ, തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികളുടെ സ്രോതസ് വാമനപുരം, കരമന, നെയ്യാർ എന്നീ നദികളാണ്. സാർ, ഇവിടെ വാമനപുരം നദിയിലും കരമന നദിയിലും വെള്ളം തീരെ കുറഞ്ഞിരിക്കുകയാണ്. നെയ്യാറിലും ഗണ്യമായ കുറവ് അനുഭവപ്പെടുക. സാർ, ഇവിടെ പല പദ്ധതികൾ, ഞാൻ ആ പദ്ധതികളുടെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. പ്രധാനമായും സിറ്റിയിൽ വെള്ളം എത്തിക്കുന്ന പദ്ധതി എന്ന് പറയുന്ന അരുവിക്കര പേപ്പാറ ഡാമിൽ നിന്ന് വെള്ളം അവിടെ എത്തിച്ച് 265 ദശലക്ഷം പമ്പ് ചെയ്താണ് ടൗണിലെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ അതോടൊപ്പം തന്നെ കരമനയാറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ചൂടാട്ടുകോട്ടയിലും അതുപോലെ വെള്ളായി നിന്ന് വെള്ളമെടുത്ത് വണ്ടിത്തടത്തും ഒക്കെ പദ്ധതികൾ, ചെറിയ പദ്ധതികളുണ്ട്. സാർ, കഴിഞ്ഞ മൺസൂൺ കാലത്ത് മഴ കുറഞ്ഞത് കണക്കിലെടുത്തുകൊണ്ട് നോക്കുമ്പോൾ മെയ് 17-ാം തീയതി വരെയുള്ള വെള്ളം മാത്രമേ പേപ്പാറ ഡാമിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ളൂ. സാർ, വേനൽ മഴ സംസ്ഥാനത്തൊട്ടാകെ ലഭിച്ചപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചപ്പോഴും ഈ കുടിവെള്ള സ്രോതസ്സുകളുടെ വൃഷ്ടിപ്രദേശത്ത് വേണ്ടത്ര മഴ ലഭിക്കാതെ പോയി എന്നത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മെയ് 17 വരെ മാത്രം ഉപയോഗിക്കുന്ന വെള്ളം മാത്രമേ കൈവശമുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പമ്പിങ്ങിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ആ 15 വരെയുള്ള ജലം 22-ാം തീയതി വരെ ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയുണ്ടായി. 25% കുറവ് വരുത്തി കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ, ഈ മാസം ഏപ്രിൽ 18-ാം തീയതി മുതൽ. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ 25% പമ്പിങ് കുറച്ചതോടെ വ്യാപകമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥിതി കണ്ടതുകൊണ്ട് താൽക്കാലികമായി ആ പമ്പിങ് നിയന്ത്രണം മാറ്റിവെച്ചിരിക്കുക.
അതോടൊപ്പം തന്നെ അതികഠിനമായ വേനൽ ചൂട് മൂലം ജലവിതാനം വളരെ വേഗം താണു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആപത്തും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സാർ. അതുകൊണ്ട് ഈ വെള്ളം കൂടുതലായി അരുവിക്കരയിൽ എത്തിക്കാൻ വേണ്ടി തീവ്രമായ ഒരു നടപടിയിലേക്കാണ് ഗവൺമെന്റ് നീങ്ങിയത്. നെയ്യാർ ഡാമിൽ നിന്ന് ഘട്ടംഘട്ടമായി പല സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് 100 MLD പ്രതിദിനം 100 ദശലക്ഷം ലിറ്റർ വെള്ളം അരുവിക്കര റിസർവോയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഗവൺമെൻറ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാർ, കഴിഞ്ഞ ആഴ്ച തന്നെ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു ഡ്രഡ്ജർ അവിടെ ഇറക്കാൻ നിസ്സാരമല്ല സാർ. ആലപ്പുഴയിൽ നിന്ന് അത് ഡിസ്മാൻഡിൽ ചെയ്ത് ക്രെയിൻ ഉപയോഗിച്ച് ട്രെയിലറിൽ കയറ്റി ഗതാഗത നിയന്ത്രണങ്ങൾ വരുത്തി അവിടെ എത്തിച്ച് ക്രെയിനിലൂടെ തന്നെ ഇറക്കി വെക്കുമ്പം സമയങ്ങളെടുക്കും. അങ്ങനെ 15 MLD വെള്ളമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ കൂടുതലായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ട്രാങ്കോ സിമെൻസിൻ്റെ ഡ്രഡ്ജർ കഴിഞ്ഞ ദിവസം അവിടെ ഇറക്കിയതാണ്. അതിൻ്റെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ മറ്റൊരു 24 MLD പ്രതിദിനം 24 ദശലക്ഷം പമ്പ് ചെയ്യാൻ തക്കവണ്ണം ട്രാങ്കോ സിമെൻസിൻ്റെ ഡ്രഡ്ജർ അവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. സാർ, അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ 2 സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ഇലക്ട്രിക് ലൈൻ വനാതിർത്തിയിലൂടെ വലിച്ചു തന്നെ അവിടെ സ്ഥാപിച്ച് പമ്പിങ് ആരംഭിക്കാൻ ഇന്നോ നാളെയോ ആരംഭിക്കാൻ കഴിയും. സാർ, ഗുജറാത്തിൽ നിന്നും പ്രത്യേകമായി വാങ്ങിയ 2 സബ്മേഴ്സിബിൾ പമ്പ് അടുത്ത ദിവസം തന്നെ അവിടെ എത്തും. അങ്ങനെ പ്രതിദിനം 100 MLD അധികമായി പമ്പ് ചെയ്യാൻ തക്കവണ്ണം 1976 ഒരു പരിശ്രമം നടന്നതിന് ശേഷം സാർ 40 കൊല്ലങ്ങൾക്ക് ശേഷം നെയ്യാർ ഡാമിൽ നിന്ന് വനത്തിലൂടെ 1.5 കിലോമീറ്ററോളം പൈപ്പിട്ട് കുമ്പിൾത്തോടിലെത്തിച്ച് കാരിയോട് തോട് വഴി അണിയിലക്കടവിലെത്തിക്കുന്ന അതിസാഹസികമായ അസാധ്യമെന്ന് പോലും ഒരു ഘട്ടത്തിൽ വിലയിരുത്തിയ ഒരു പദ്ധതിക്ക് ഗവൺമെൻറ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ധാരാളിത്വത്തോടുകൂടി ഉപയോഗിക്കാൻ വെള്ളം കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെയ് 17 കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നഗരത്തെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നെയ്യാർ ഡാമിൻ്റെ വലതുകര ഇടതുര കനാൽ തുറന്നു കൊടുക്കണം എന്ന വലിയ ആവശ്യമുണ്ടായി. പ്രധാന കാരണം, അത് വഴി വെള്ളം ഇട്ടാൽ മാത്രമേ അതിൻ്റെ വശങ്ങളിലുള്ള കിണറുകളിൽ വെള്ളം കിട്ടുകയുള്ളൂ. സാർ, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ നെയ്യാർ ഡാമിലെ ഇടതുകര കനാലും വലതുകര കനാലും തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, ഡ്രഡ്ജറ് വെള്ളത്തിലിറക്കുന്ന സമയത്ത് ഒരു ജലനിരപ്പ് നിലനിർത്തേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് താമസിച്ചത്. അത് ഇന്നലെ മുതൽ തന്നെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാറ്, കിയോസ്കുകൾ വഴി വെള്ളം കൊടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് ജില്ലാ ഭരണകൂടം അതിൻ്റെ മേൽനോട്ടം നയിക്കുന്നു. അതിനാവശ്യമായ വെള്ളം വാട്ടർ അതോറിറ്റി നൽകി കൊടുക്കുന്നുണ്ട്. സാർ, വാവനൂർ നദിയിൽ താൽക്കാലിക തടയണകൾ തീർത്ത് ലഭിച്ച വെള്ളം സംരക്ഷിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സാർ, അതിസാഹസികമായ അത്യധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് ധരിച്ചിരുന്ന നെയ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവരാൻ വലിയ ശ്രമമാണ് ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ജലസേചന വകുപ്പിലെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ, അവരോടൊപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെയും വനം വകുപ്പിലെയും ഈവൻ ഗതാഗത വകുപ്പിലെ പോലും ഉദ്യോഗസ്ഥർ സഹകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സഹമന്ത്രിമാരുടെയും വലിയ കലവറയില്ലാത്ത പിന്തുണയും ഇതിനുണ്ടായി. സാർ, ഇത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതോടുകൂടി പരിപൂർണമായി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അതിരൂക്ഷമാണ് ഇത്തവണത്തെ വരൾച്ച. തീരെ വെള്ളമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നഗരത്തിനെ ഒന്ന് ഒരു താൽക്കാലികമായി രക്ഷപ്പെടുത്തി നിർത്താൻ ഈ സംവിധാനം പ്രയോജനപ്പെടുമെന്നാണ് വിശ്വാസം. സാർ, ഗാർഹികേതര ആവശ്യങ്ങൾക്ക് മുട്ടത്തറ സീവറേജ് പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലം സൗജന്യമായി ലഭ്യമാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. സാർ, നമ്മുടെ ശുദ്ധീകരിച്ച വെള്ളം നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കർശനമായി തടയാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നതായി കണ്ടാൽ കർക്കശ നടപടി എന്ന നിലയിൽ ആ വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കാൻ തന്നെയാണ് നിർദ്ദേശം. സാർ, അടിയന്തര സാഹചര്യം നേരിടാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നിലവിലുണ്ട്. ഒരു ടോൾ ഫ്രീ നമ്പർ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പൊതുനിരത്തിൽ കാണുന്ന ലീക്കുകൾ, ജലം പാഴായിപ്പോകൽ, ദുരുപയോഗം, മോഷണം തുടങ്ങിയവ ശ്രദ്ധയപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഉടനടി അതോറിറ്റിയെ അറിയിക്കാവുന്നതാണ്. അതനുസരിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുന്നതാണ്. സാർ, വളരെ അത്യന്തം ഗൗരവമായ ഒരു സമയത്തിലൂടെയാണ്, ജല ദൗർലഭ്യത്തിൻ്റെ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി അതിജീവിക്കുവാൻ പൊതുസമൂഹം സഹകരിക്കുന്നുണ്ട്. ജലത്തിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറച്ച്
മിതത്വം പാലിച്ച് കരുതലോടെ ഉപയോഗിക്കാനുള്ള ഒരു വലിയ സന്ദേശം നൽകുന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾ എല്ലാവരുടെയും സഹായം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.